ലോക പരിസ്ഥിതി ദിനമായിട്ട് യുനോവിൻ്റെ ആഹ്വാനമനുസരിച്ച് ലോകമെമ്പാടും ഇന്ന് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ജനതയുടെ ഒത്തൊരുമിച്ച കൂട്ടായ്മ നടന്നു വരികയാണ്. ലോകത്തെമ്പാടും നടന്നു വരുന്ന ഈ പ്രവർത്തനത്തോടൊപ്പം കേരളത്തിലുടനീളം നിരവധി കേന്ദ്രങ്ങളിൽ, ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ മരം വെച്ചു പിടിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തോടൊപ്പം ചേരുകയാണ് കേരളം ഒന്നടങ്കം. കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പരിസ്ഥിതി പ്രശ്നത്തിൽ കൃത്യമായ ധാരണയോടുകൂടി മുന്നേറുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കേരളം അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നോ ഇപ്രാവശ്യം ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്ലാസ്റ്റിക് വിമുക്തമാവുക എന്നുള്ളതാണ്. പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു ഇപ്പോഴേതാണ്ട് എല്ലാവർക്കും ബോധ്യമായതുപോലെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെട്ടതിന് ശേഷം വലിച്ചെറിഞ്ഞ് പ്രകൃതിക്ക് മാരകമായ രീതിയിലുള്ള അപകടം സൃഷ്ടിക്കുന്ന, എത്രയോ വർഷക്കാലം പ്രകൃതിയെ അപായപ്പെടുത്തത്തക്ക രീതിയിലുള്ള ശേഷിയുള്ള പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായിട്ട് നിർമ്മാലനം ചെയ്യുക, വലിച്ചെറിയുന്ന നിലപാട് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക, ഇതാണ് ഈ ദിനത്തിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സാധിക്കത്തക്ക രീതിയിൽ പച്ചപ്പിൻ്റെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ കേരളത്തിൽ മരം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് മരത്തൈകൾ നട്ടുകൊണ്ട്, വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് നമുക്ക് ഫലപ്രദമായി നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. EMS അക്കാദമിയിൽ വളരെയേറെ വൃക്ഷങ്ങളുടെ സാന്നിധ്യമുള്ള തിരുവനന്തപുരം പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാദമി, അതിൻ്റെ ഒപ്പം ഓരോ വർഷവും ഇതുപോലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇന്നും ഇവിടെ മരം വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഈ കൃത്യമായ ദിശാബോധത്തോടുകൂടി ഇടപെടുന്നു എന്നുള്ളതിൻ്റെ കൂടി തെളിവാണ് ഇത്. മന്ത്രിമാരും ജനപ്രതിനിധികളുമെല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് ഈ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ലോകത്തെ പ്രകൃതിയെ കാർന്നു തിന്നുന്നത്, നശിപ്പിക്കുന്നത് മുതലാളിത്തമാണ് എന്ന് മുതലാളിത്തത്തിൻ്റെ ആദ്യഘട്ടം മുതലുള്ള പരിശോധനയിൽ കൃത്യമായിട്ട് ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ആചാര്യന്മാരൊന്ന് മാർസാണ്, മറ്റൊന്ന് എംഗൽസാണ്. ഇപ്പോഴും ലോകത്തെമ്പാടുമുള്ള പരിസ്ഥിതിയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഓർക്കേണ്ടുന്ന രണ്ട് പ്രമുഖ നാമമായിട്ടാണ് മാർസിനെയും എംഗിൾസിനെയും കാണുന്നത്. മുതലാളിത്ത വളർച്ചയിൽ പ്രകൃതിയെയും മനുഷ്യനെയും, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി വർഗ വിഭാഗത്തെയുമാണ് കൊള്ള ചെയ്യുക എന്ന് മാർസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എംഗിൾസ് ചൂണ്ടിക്കാണിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ടുള്ള നേട്ടങ്ങൾ ശരിയായ രീതിയിൽ തന്നെ വിലയിരുത്തി. നേട്ടങ്ങളുണ്ട്. എന്നാൽ ഒന്നാമത്തെ നേട്ടത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും നേട്ടം, അത് വലിയ രീതിയിൽ ഇതിനെതിരായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉൽപ്പാദിപ്പിക്കുമെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് കേരളത്തെ പരിസ്ഥിതിയെ ഫലപ്രദമായിട്ട് സംരക്ഷിച്ചു പോകാൻ ഈ ആഗോള നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സാധിക്കണം. കേരളത്തിൻ്റെ ഈ ഹരിതാഭ
സംവിധാനത്തെ നിലനിർത്താൻ ലോകത്തു തന്നെ മാതൃകയാവുന്ന കേരളത്തിൻ്റെ ഈ സൗന്ദര്യം, ഈ പച്ചപ്പ് നിലനിർത്താനും ശക്തിപ്പെടുത്താനും, നിലനിർത്തുക മാത്രമല്ല അത് ശക്തിപ്പെടുത്താനും, ഇപ്പോഴും നമുക്ക് ഇതിൻ്റെ എല്ലാം മുമ്പിൽ കാണുന്ന ഈ കാഴ്ച അസാധ്യമായ ഒരു കാഴ്ചയാണ്. നിങ്ങൾക്കെല്ലാം പകർത്താൻ സാധിക്കുന്നതാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച, ഏത് ഭാഗത്തുള്ള കാഴ്ചയും. അപ്പോൾ നമുക്ക് ഈ പച്ചപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ യജ്ഞത്തിൽ പാർട്ടി അതിൻ്റെ ഭാഗമായിട്ട് പങ്കുചേരുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഈ പ്രക്രിയയിൽ അണിചേരണം ഒന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ല, എല്ലാ വികസന പ്രവർത്തനം ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. യു ഡി എഫ് കേരളത്തിൻ്റെ ഒരു വികസന പ്രവർത്തനത്തിനും യോജിച്ച നിലപാട് സ്വീകരിക്കുന്നില്ല. അല്ല, എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്, നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് യു ഡി എഫിൻ്റെ തന്നെ അന്ത്യം വരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയേ ഉള്ളൂ പറയാൻ. ചെറിയ ചർച്ചാ വിഷയമായിട്ടില്ല, നിങ്ങൾ ചില ആളുകൾ ചർച്ചാ വിഷയമാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ തന്നെ മുഹമ്മദ് റിയാസുമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ രാഷ്ട്രീയമായ കാര്യങ്ങൾ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ശരിയായ ദിശാബോധത്തോടുകൂടി സംസാരിക്കണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ കാര്യമാണ് പറഞ്ഞത്. അതിനെ പിന്നെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് മറ്റു തരത്തിലേക്ക് എത്തിക്കുകയാണ്. മന്ത്രിമാരെല്ലാം നല്ലതുപോലെ പ്രതികരിക്കുന്നുണ്ട്. എല്ലാ മന്ത്രിമാരും, അതാ ഞാൻ പറഞ്ഞത്, എല്ലാ മന്ത്രിമാരും ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതികരിക്കുന്നുണ്ട്. പ്രതികരിക്കണമെന്നുള്ളത് പാർട്ടിയുടെ തന്നെ നിലപാടാണ്. അല്ലാണ്ട് മന്ത്രിമാരായിപ്പോയി എന്നുള്ളതുകൊണ്ട് ഇനി രാഷ്ട്രീയ കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലപാട് സി പി എമ്മിനില്ല. അപ്പോൾ മന്ത്രിമാരുൾപ്പെടെ എല്ലാവരും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കൂട്ടായ്മയിലൂടെ മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് കാര്യം. അതൊന്നുമില്ല, അങ്ങനെയുള്ളതൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ പാർട്ടി കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് റിയാസ് ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ വരുന്ന എല്ലാ വ്യാഖ്യാനങ്ങളാണ്. ആ വ്യാഖ്യാനങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. മതിയാക്കി, അത് മതി. അത്രയും ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതാണ് പാർട്ടി അഭിപ്രായം. അതായത് പാർട്ടി പറയുന്നത് ഗവൺമെൻറ്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഇതിനോടെല്ലാമുള്ള ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞു പോകണം എന്ന് തന്നെയാണ് പാർട്ടിയും ഗവൺമെൻറ്റും മന്ത്രിമാരും എല്ലാം ഉദ്ദേശിക്കുന്നത്. അത് കൈകാര്യം ചെയ്തു പോകുക എന്നുള്ളതാണ് കാര്യം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഏതാണ്? നിങ്ങൾ ഏത്? ആ, ഏഷ്യാനെറ്റാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ആ, ഇല്ല, എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞല്ലോ, മന്ത്രിമാർ നല്ല രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ AI ക്യാമറയെ സംബന്ധിച്ചത് തന്നെയാണ്. സേഫ് കേരള എന്നുള്ളതാണ് മുദ്രാവാക്യം. സുരക്ഷിത കേരളം. ആ സുരക്ഷിത കേരളം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 726 ക്യാമറ വെച്ചിട്ടുള്ളത്. ആ ക്യാമറ ഇന്ന് മുതൽ കൃത്യമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതൊന്നും സംശയമില്ല. പിന്നെ കുട്ടികളെ എന്നോട് തന്നെ അന്ന് ചോദിച്ചിരുന്നു. നമ്മൾ ഒരു 10ഓ 15ഓ 12ഓ വയസ്സുള്ള കുട്ടികൾ സ്കൂളിലേക്കോ അല്ലെങ്കിൽ വേറെ നഴ്സറിയിലേക്കോ കൊണ്ടുപോകുമ്പോൾ ബൈക്കിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല, അതങ്ങൊരു വലിയ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു അത് പരിശോധിച്ച് നമുക്ക് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഇപ്പം ഗവൺമെൻറ് തീരുമാനിച്ച് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൂടി പോകാം. അപ്പോൾ അതോടുകൂടി അത് തീർന്നു. പിന്നെ അതിനെ പിക്കറ്റ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അത് സംബന്ധിച്ച് എങ്ങനെയാണ് പിക്കറ്റ് ചെയ്യുക? അതിന് മുമ്പിൽ സത്യാഗ്രഹം കിടക്കുന്നൊക്കെയാണ് പറയുന്നത്. BJP-ക്കാരും കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും എല്ലാവർക്കും ഇത് ബാധകമാണെന്ന്, എല്ലാവർക്കും ബാധകമാണ്. ആർക്കാ സംശയമുള്ളത്? സേഫ് കേരള എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് കേരളത്തെ സുരക്ഷിതമാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് ഈ പറയുന്ന AI ക്യാമറ സംരക്ഷണം. അത് സംരക്ഷിക്കാൻ വേണ്ടി, ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് വേറെ വിശദീകരണം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒന്നിനും അനുവദിക്കില്ല എന്നുള്ളതാണ്. എല്ലാ ഗുണകരമായ ജനക്ഷേമകരമായ പദ്ധതിക്കും തുരങ്കം വെക്കാൻ നടക്കുന്ന കുറേ ഭൂഷ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള നെറ്റ് ഈ വർക്ക് നടത്തുന്നവരുമുണ്ട്, നിങ്ങളും ഉണ്ട്. അതുങ്ങളോടുള്ള വിരോധം കൊണ്ടൊന്നും ഞാൻ പറയുന്നതല്ല, അവരുടെ വർഗപരമായ നിലപാടത്. നിങ്ങളെപ്പറ്റി മാത്രം ഒറ്റക്ക് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ദേഷ്യമുണ്ടായ ഇവരെ എല്ലാവരും തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപൂർവം ഒഴിച്ച് ബാക്കിയെല്ലാം ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് എന്താ ചാൻസ് കിട്ടുക നോക്കി നടക്കുകയാണ്. ഗവൺമെൻറ്റാണെങ്കിൽ ജനക്ഷേമകരമായ നിരവധി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് കുതിക്കുകയുമാണ്. ആ കുതിക്കുന്നതൊന്നും ഞങ്ങൾ കാണുന്നില്ല. അതിൻ്റെ നിഷേധാത്മക ഭാഗം മാത്രമേ കാണുന്നു. നിങ്ങൾ കാണുന്നില്ല, എനിക്കത് അഭിപ്രായം ചെയ്തില്ല. നിങ്ങൾ നിഷേധാത്മകമായ ഭാഗം ചൂണ്ടിക്കാണിക്കണം. പത്രത്തിൻ്റെ ധർമ്മമാണ്.
ചാനലുകളുടെ ധർമ്മമാണ്. പക്ഷെ നിങ്ങൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമേന്മയുള്ള കാര്യം ചൂണ്ടിക്കാണിക്കണ്ടേ? നിഷേധാത്മകമായ പോസിറ്റീവാവണം കേട്ടോ, ഏഷ്യാനെറ്റ് ഉൾപ്പെടെ. ഇല്ലേ കുറേ കാലം നിങ്ങൾക്കൊന്നും തുടരാൻ പറ്റില്ല. മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ലീഡറും വേറെ ആയിരിക്കും. പക്ഷേ ഈ രാജ്യത്തോടാണെന്ന് പറയുന്നത്, കേരളം പോലുള്ള സംസ്ഥാനത്തോടാണ് പറയുന്നത്. ആ സംസ്ഥാനത്തോട് പറയുമ്പോൾ, കേരളത്തോട് പറയുമ്പോൾ കേരളത്തിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. ആ അന്തസ്സും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിവേചിച്ചറിയാനുള്ള ശേഷിയുള്ളൊരു ജനതയുണ്ട് ഇവിടെ. ആ ജനത നിങ്ങൾ മനസ്സിലാക്കണം. മാധ്യമം എന്തെങ്കിലും തോന്നുന്ന പോലെ പറയുന്നതല്ല മാധ്യമം. ആ അഴിമതി ആരോപണത്തിൽ കൃത്യമായി എണ്ണി എണ്ണി ഞാൻ മറുപടി പറഞ്ഞല്ലോ. ആ പറഞ്ഞതിന് ശേഷം ഒറ്റയക്ഷരം പറഞ്ഞില്ലെന്ന് വരെ ഞാൻ 12 പോയിന്റ് കൃത്യമായിട്ട് നിങ്ങളോടല്ലേ പറഞ്ഞത്. തിരുവനന്തപുരത്ത് വെച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞു പത്രസമ്മേളനത്തിൽ? നിങ്ങളുൾപ്പെടെ ഒന്നും പറഞ്ഞില്ലല്ലോ. 236.25 കോടി ഉറുപ്പികയുടെ ഒരു പ്രൊജക്ടിൻ്റെ മേലെ 132 കോടി ഉറുപ്പിക അഴിമതി നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ നയാ പൈസ ഗവൺമെൻറ് ഇന്നേ വരെ ചെലവാക്കിയിട്ടില്ല, കൊടുക്കേണ്ടി വന്നിട്ടില്ല. 20 ഗഡുവായിട്ട് കൊടുക്കുകയേ ചെയ്യുള്ളൂ ഇനിയും അങ്ങോട്ട്. അത് 5 കൊല്ലം കൊണ്ടാണ്. 5 കൊല്ലം കൊണ്ട് നടത്തുന്നൊരു പ്രക്രിയയിൽ ഇപ്പോൾ തന്നെ കയറിയിട്ട് വേണ്ടാത്ത രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. അതാ ഞാൻ അന്ന് പറഞ്ഞ പദം അസംബന്ധം. അതാണ് ദേശാഭിമാനി കൊടുത്ത ഹെഡിങ്. അതുകൊണ്ട് ഈ അസംബന്ധ പ്രചാരവേലിയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിങ്ങൾ ഈ കേരളത്തിലെ മനുഷ്യരിൻ്റെ ബോധമാലത്തിൽ മനസ്സിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും വലതുപക്ഷ പ്രഖ്യാപനവും നടത്തി മുമ്പോട്ടേക്ക് പോയാൽ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇരയാകുക. അത് നിങ്ങൾ മനസ്സിലാക്കുന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളോട് ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല, എല്ലാം ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അഴിമതി നടത്തുന്ന ഒരു ഗവൺമെൻറ് അല്ല ഈ ഗവൺമെൻറ്. ഒരഴിമതിയും ഞങ്ങൾ അനുവദിക്കില്ല. രാഷ്ട്രീയ അഴിമതി അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി പറയുന്നതെല്ലാം ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നുകൂടി ഞാൻ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.